ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ മകരച്ചൊവ്വ. എന്താണ് ഈ മകരച്ചൊവ്വ, അതിൻ്റെ പ്രത്യേകത, വിശേഷം എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. മകരമാസത്തിൽ ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ഉത്സവങ്ങളും ആരംഭിക്കുന്നു. ദേവന്മാരുടെ പകലിൽ വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഭദ്രകാളി, മുരുകൻ എന്നിവർക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് നാളെ മകരച്ചൊവ്വ. നവഗ്രഹങ്ങളിൽ ഒന്നായ ചൊവ്വ ബലവാനാകുന്ന രാശിയാണ് മകരം. അതിനാൽ മകരമാസം ചൊവ്വയുടെ ഉച്ചക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ചൊവ്വയുടെ സ്വാധീനശക്തി കൂടുതലുള്ള മകരമാസത്തിലെ 38 ചൊവ്വ കേരളീയർ ഭക്തിപൂർവ്വം ആചരിക്കുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം സംഹാരത്തിൻ്റെ ദേവതയായാണ് ഭദ്രകാളി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മകരച്ചൊവ്വയായി പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആഘോഷിച്ചു വരുന്നു. മകരച്ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം, അതിമധുര പായസ നിവേദ്യം ഇവ നടത്തുന്നത് ചൊവ്വാദോഷത്തിനുള്ള പരിഹാരവും ദേവീപ്രീതിക്ക് വളരെ നല്ലതുമാണ്. നാമജപത്തോടെ ദേവീക്ഷേത്ര ദർശനം നടത്തി പൂജ തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ദുരിതങ്ങളെയും തരണം ചെയ്യാൻ ദേവി ഭക്തനെ പ്രാപ്തനാക്കും എന്നാണ് വിശ്വാസം. മാസത്തിലെ കറുത്ത വാവിന് ശേഷമുള്ള വെളുത്ത ഷഷ്ടി ദിവസമാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കേണ്ടുന്നത്. ഷഷ്ടിവ്രതത്തിൽ സുബ്രഹ്മണ്യ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം. ഒരിക്കൽ പാർവതീദേവിയോട് പിണങ്ങി സുബ്രഹ്മണ്യൻ സർപ്പാകൃതി പൂണ്ട് ഒളിച്ചിരുന്നു. പുത്രനെ കാണാത്തതിൽ ദുഃഖിതയായ ദേവി 108 ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് പുത്രനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് ഒരു കഥ. ഇനി മറ്റൊരു കഥയിൽ താരകാസുര നിഗ്രഹത്തിനായി ദേവന്മാർ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യനെ പൂജിച്ചു എന്നും പറയുന്നുണ്ട്. ജാതകവശാൽ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും ചൊവ്വാദോഷം അനുഭവിക്കുന്നവരും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. സന്താനങ്ങളുടെ ഇഷ്ടം നേടാനും അവരുടെ ഉയർച്ചയ്ക്കും വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. ഷഷ്ടിവ്രതത്തിന് 5 ദിവസം മുൻപ് തന്നെ വ്രതം ആരംഭിക്കേണ്ടതുണ്ട്. എന്നാൽ ഷഷ്ടിയുടെ തലേദിവസമായ പഞ്ചമി നാളിൽ ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരും കുറവല്ല. വ്രതദിനത്തിൽ കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ ഭജനവും ഒരിക്കൽ ഊണും മാത്രമേ ആകാവൂ. ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി അവിടെ തന്നെ കഴിച്ചുകൂട്ടുക. ഉച്ചസമയത്ത് നടക്കുന്ന ഷഷ്ടിപൂജ വന്നിച്ച് അവിടെ നേദിച്ച പടച്ചോറും കഴിച്ച് വ്രതം പൂർത്തിയാക്കാം. സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടിസ്തുതിയും ചൊല്ലണം. പിറ്റേന്ന് തുളസീതീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാം.